ഹായ് കൂട്ടുകാരെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യാത്രകൾക്ക് വേണ്ടി യാത്രകൾ നടത്തി യാത്രാ വിവരണങ്ങൾ എഴുതി പ്രശസ്തനായ എസ് കെ പൊറ്റക്കാടിനെ കുറിച്ചിട്ടുള്ള ജീവചരിത്രക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട് ഒരു പ്രശസ്ത തീയർ കുടുംബത്തിൽ ജനിച്ചു ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പറ്റക്കാട് എന്നാണ് മുഴുവൻ പേര് അച്ഛൻ കുഞ്ഞിരാമൻ പറ്റക്കാട് ഒരു ഇംഗ്ലീഷ് സ്കൂൾ അധ്യാപകനായിരുന്നു കോഴിക്കോട് ചാലപ്പുറം ഗണപത് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് നേടി ശേഷം കോഴിക്കോട്ടെ ഗുജറാത്തി വിദ്യാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വർഷങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു എന്നാൽ ഓരോടത്തൊതുങ്ങിക്കൂടി ജീവിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല യാത്രകൾ ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബോംബെയിലേക്കുള്ള യാത്രയിൽ നിന്നാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കീർത്തിയുടെ അടിസ്ഥാനമായ ലോക സഞ്ചാരങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചു കാലം ബോംബെയിൽ ജോലി ചെയ്തു ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാൻ ഈ കാലയളവിൽ അദ്ദേഹം പരിശ്രമിച്ചു തൻ്റെ ജീവിതാവബോധവും സാഹിത്യാഭിരുചിയും നവീകരിച്ച അനുഭവങ്ങളാണ് സഞ്ചാരങ്ങളിലൂടെ അദ്ദേഹത്തിന് കൈവന്നത് മലയാളത്തിന് ഏറെക്കുറെ നവീനമായ യാത്രാവിവരണ സാഹിത്യശാഖയ്ക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ് കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസീനിൽ വന്ന രാജനീതി എന്ന കഥയായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ കോഴിക്കോട് നിന്നുള്ള ആത്മവിദ്യ കാഹളത്തിൽ മകനിക്കൊന്ന മദ്യം എന്ന കവിത പ്രസിദ്ധപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ദീപം എന്ന മാസികയിൽ ഹിന്ദു മുസ്ലിം മൈത്രി എന്ന കഥയും പുറത്തുവന്നു തുടർന്ന് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ തുടർച്ചയായി കഥകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബോംബെയിൽ വെച്ചാണ് ആദ്യത്തെ നോവലായ നാടൻ പ്രേമം എഴുതുന്നത് കാൽപ്പനിക ഭംഗിയാർന്ന ഈ രചന അദ്ദേഹത്തിന് മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരോടൊപ്പം സ്ഥാനം നേടിക്കൊടുത്തു ഒരു പ്രധാന പ്രമേയത്തെ മുൻനിർത്തി വായനക്കാരുടെ മനസ്സിൽ വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജയവല്ലിയുമായി അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു നാല് മക്കളാണ് ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തലശ്ശേരിയിൽ നിന്നും ലോകസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തലശ്ശേരിയിൽ നിന്ന് തന്നെ സുകുമാർ അഴിക്കോടിനെ പരാജയപ്പെടുത്തി ലോകസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഒരു സ്വാതന്ത്ര്യ സമരസേനാനി കൂടിയാണ് അദ്ദേഹം എൻ്റെ വഴിയമ്പലങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനെ മുൻനിർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മലബാറിലേക്കുള്ള തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാടിൻ്റെ കഥ പറയുന്ന വിഷകന്യക പ്രസിദ്ധീകരിച്ചു മദിരാശി സർക്കാരിൻ്റെ പുരസ്കാരം ഈ നോവലിന് ലഭിച്ചു ഒരു തെരുവിൻ്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നാടൻ പ്രേമം മൂടുപടം പുള്ളിമാൻ ഞാവൽ പഴങ്ങൾ എന്നിവ സിനിമയാക്കിയ കൃതികളാണ് വല്ലിക ദേവി പ്രേമഭിക്ഷ കറാമ്പു കുരുമുളക് കബീന നോർത്ത് അവന്യൂ എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റു നോവലുകളാണ് ചന്ദ്രകാന്തം മണിമാളിക രാജമല്ലി നിശാഗന്ധി പൗർണമി കാട്ടുചെമ്പകം ഏഴിലംപാല കനകാമ്പരം ഒട്ടകം ജയിൽ മലയാളത്തിൻ്റെ ചോര രഹസ്യം എന്നിവ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിൽ ചിലതാണ് കാശ്മീർ യാത്രാസ്മരണകൾ കാപ്പരികളുടെ നാട്ടിൽ നൈൽ ഡയറി സിംഹഭൂമി മലയനാടുകളിൽ ഇന്തോനേഷ്യൻ ഡയറി പാതിരാസൂര്യൻ്റെ നാട്ടിൽ ക്ലിയോപാട്രയുടെ നാട്ടിൽ ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ ചിലതാണ് കടുത്ത പ്രമേഹബാധിതനായിരുന്ന അദ്ദേഹം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് കോഴിക്കോട് വെച്ച് അന്തരിച്ചു അറുപത്തിയൊൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിനപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം